ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആയിഷാബിസ് വേഴ്സ്. ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അരിപ്പൊടി ഉപയോഗിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് കടക്കും മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഡ്ഡലി തയ്യാറാക്കാനായി ഞാനിവിടെ 200 ml അര ഗ്ലാസ് വീണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്കായി നമുക്ക് അര ടേബിൾ സ്പൂൺ ചേർക്കേണ്ടതുണ്ട്. ഈ ഇഡ്ഡലിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവ തന്നെയാണ്. ഉലുവ ഇടുമ്പോഴാണ് ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 200 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കഴുകി കുതിരാനായി മാറ്റി വെച്ച ഉഴുന്നും ഉലുവയുമെല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ചോറ് കൂടി ആഡ് ചെയ്താണ് അരച്ചെടുക്കേണ്ടത്. ചോറും പൊടിയും എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ചോറ് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. അധികമായാൽ ഇഡ്ഡലിക്ക് നല്ലൊരു ഒട്ടൽ വരുന്ന ചാൻസ് ഉണ്ട്. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടി ആയത് കാരണം അത് നന്നായിട്ട് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. പൊടിയും ഉഴുന്നും ഉലുവയുമെല്ലാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനായി എനിക്കിവിടെ ആവശ്യം വന്നത് 3 ഗ്ലാസ് വെള്ളമാണ്. 200 ml ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് 2 ഗ്ലാസ് പൊടിക്ക് എനിക്കിവിടെ ആവശ്യമായി വന്നത്. ഒരടപ്പ് വെച്ച് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാവെല്ലാം ഇവിടെ നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ചൂടാൻ നേരത്താണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഇഡ്ഡലിയുടെ തട്ടിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് 2 തട്ടും വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആവി വന്നതിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് ഓരോ തട്ടിലും മാവൊഴിച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ വെള്ളമെല്ലാം തിളച്ച് ആവിയെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടിലും മാവൊഴിച്ച് ചുട്ടെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടപ്പ് തുറന്നതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തുവെന്ന്. ഇനി നമ്മുടെ സോഫ്റ്റ് മീസിയുമായ ഇഡ്ഡലി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സെർവ് ചെയ്യുന്നത് തക്കാളി ചട്നിയുടെ കൂടെയാണ്. തക്കാളി ചട്നിയുടെ ലിങ്ക് ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരായി ലിങ്കിൽ കയറി കാണാവുന്നതാണ്. ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.